ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ജി വൈറ്റയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കാം മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് നമ്പർ 8 ആണ്. വീഡിയോയിലോട്ട് ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യാം, സബ്ലിക്കുക സബ്ലിക്കുക കൊടുത്ത ബെല്ലൈക്കണം തന്നെ വിളിയാ. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് ഇണക്കാം. ാണ് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ബേസിൽ കൊണ്ട് വന്നിട്ടുണ്ട്. എന്തുവാന്ന് പറഞ്ഞാലും ഒക്കെ ഇവിടെ ഒരു ബോൺ കിടക്കുന്ന പോലെ സ്കെലിറ്റൺ കാണാൻ ചത്തായിരിക്കും. ഒക്കെ എന്താ അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. ഓക്കെ, നമ്മളിവിടെ ഒരു നൈസ് ആയിട്ടൊരു പാത്ത് വേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒന്നാമത്തത്. നമുക്ക് എന്നാലും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ടൊരു പാത്ത് വേ നമ്മൾ സെറ്റ് ചെയ്ത്. ഇതെന്ന് വെച്ചാൽ ഈ ഓക്ക് ഇതിൻ്റെ ലീവാണ്, നമ്മൾ അവിടുന്ന് ചിയേഴ്സ് വെച്ച് വെട്ടിയെടുത്തതാണ്. നമ്മളിവിടെ ഇനി ഇവിടെ ചെയ്യാനുണ്ട്, ഇവിടോട്ട് അങ്ങോട്ട് നമുക്ക് എന്തായാലും ചെയ്യാനുണ്ട്. അതിനുള്ള വെട്ടി വെച്ചിട്ടുണ്ട് ചെയ്യണം. പിന്നെ അതിന് നമ്മളെന്തായാലും ഈ ആടിനെയൊക്കെ നമ്മൾ ഷെയർ ചെയ്ത്. ഓക്കെ, ഇവിടെ ഒരു പട്ടി ഗൈസ്, നമുക്ക് ഇതിനെ ടേം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇതിനെ ടേം ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനെ ടേം ചെയ്യാനായിട്ടൊരു വഴിയും കാണുന്നില്ല. ഇതിൻ്റെ കണ്ണാണെങ്കിൽ ചുമന്നിരിക്കുകയാണ്. നമുക്കെന്തായാലും ഇതിനെ അടിച്ച് കൊല്ലാം. ഓക്കെ, നമ്മളെ കടിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെ അടിച്ച് കൊന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ചിലപ്പോൾ നമ്മുടെ ആടിനെയൊക്കെ കൊന്നു കളയും ഗൈസ്. അതാണ് സീൻ. നമുക്കെന്തായാലും പോവാം. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് കുറച്ച് അപ്ഗ്രേഡിൻ്റെയാണ്. ഇപ്പം ഞങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നമ്മളിവിടെ മൊത്തം കാർപ്പറ്റ് ഇട്ട് ഗൈസ്. ഇതെങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാർപ്പറ്റ് ഇട്ട് നമ്മൾ മൈനിങ് റൂമിലും ഇട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇടാനുണ്ട് രണ്ട് കാർപ്പറ്റ് അവിടെ ഇവിടെ ആയിട്ട് ഇടാനുണ്ട്. ഇത് നമ്മൾ ഒരു ടൈലിൽ മാതിരിയാണ് ഇട്ടത്. ഓക്കെ, നമ്മുടെ ലൈഫ് അങ്ങ് പോയാൽ പട്ടി കടിച്ചപ്പം. പിന്നെ നമ്മുടെ കയ്യിലിപ്പോൾ സാധനം ഇല്ല, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ അധികം സാധനം ഇല്ല, അതെന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ തന്നെ ടോർച്ച് എടുക്കാം. നമ്മളെല്ലാം ക്രമപ്പെടുത്തി സാധനത്തിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് കൊണ്ട് വെച്ച്. നമുക്ക് ഡയമണ്ടും കാര്യങ്ങളും നമ്മൾക്ക് ഫാം ഉണ്ടാക്കുമ്പോൾ കിട്ടിയായിരുന്നു, എന്ന് വെച്ചാൽ XP ഫാം. അന്നേരം അതൊക്കെ ഞാൻ ഒരു തിട്ടപ്പെടുത്തി മണ്ടേ കൊണ്ട് വെച്ച്. മാത്രമല്ല കുറേ ചെസ്റ്റ് ഉണ്ടാക്കിയ മണ്ട്, ഒരു സ്റ്റോർ റൂം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, മൊത്തം സ്റ്റോർ റൂമാണ്. ഇതിലെന്ന് പറയുമ്പോൾ കോബിൾ സ്റ്റോൺ ഐറ്റംസ്, ഇത് തടിയുടെ ഐറ്റംസ്, ഇതിൽ ഫുഡ് ഐറ്റംസ് കഴിച്ചു. അന്നേരം നമുക്ക് എന്നാലും കുറച്ച് ഫുഡിങ് എടുക്കാം. നമ്മൾ ഇതൊക്കെ നമ്മൾ പൊഴിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്നാലും ഇപ്പോൾ കഴിക്കാം കുറച്ച്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫാമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വീറ്റ് ഫാം, ഓട്ടോമാറ്റിക് വീറ്റ് ഫാമാണ്. പിന്നെ നമ്മൾ ബ്രീഡർ ചെറിയൊരു സെറ്റപ്പ് കൊണ്ടുവന്നത് ഞാൻ കാണിച്ചു തരാം. വലുതായിട്ടൊന്ന് ഒരു ഇച്ചിരി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുത്ത് അതാണ് നിങ്ങൾക്ക് നല്ലപോലെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പിക്കാഷ് എടുക്കാനായിട്ട് നൈസായിട്ടൊന്ന് മറന്നു പോയിട്ടുണ്ട്. കണ്ട ഇങ്ങോട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് നിറച്ചും വില്ലേജേഴ്സാണ്. നമ്മൾ ആടുള്ളതുകൊണ്ട് നമ്മൾ തോനെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പം നിറച്ചും വില്ലേജേഴ്സാണ്. ഞാൻ നിങ്ങൾക്ക് അന്നേരം കാണിച്ചു തരാനായിട്ടുണ്ട് ഇപ്പം. ഓക്കെ, ഞാൻ പിക്കാഷ് എടുക്കാൻ പറഞ്ഞു വിചാരിച്ചു. ഞാൻ പോയിട്ട് എന്തായാലും ഒരു പിക്കാഷ് എടുക്കണം. ഓക്കെ, നമുക്ക് ഞാൻ പോയി എന്തായാലും ഒരു പിക്കാഷും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണാം ഗൈസ്. എന്തായാലും പോയിട്ടൊരു പിക്കാഷും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. നമുക്ക് നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും പിക്കാഷ് എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് നിങ്ങളെ ബാക്കി കാണിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് അതിപ്പോഴാണ് ഓർത്ത. നമുക്ക് എന്തായാലും ഒരു പണിയുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഹോപ്പർ ഗൈസ്, ഹോപ്പറിന് 1, 2, 3, 4 5 അയൺ വേണം. ജസ്റ്റ് അതിന് സീനില്ല, 5 അയൺ വേണം ഗൈസ്. ഓക്കെ, അയണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ച് നമ്മളൊരു കാര്യം ഉണ്ടായി. ഇവിടാണ് നമ്മൾ വാല്യുബിൾ ഐറ്റംസ് വെച്ചേക്കുന്നത്. ഇതിനകത്തുനിന്ന് ഓക്കെ ബാക്കി 2 അയണേ കാണൂ. ആ സീനില്ല, നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതിങ്ങോട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് എന്തായാലും മരത്തിൻ്റെ ഇവിടുന്ന് ഓക്കെ 2 സ്റ്റിക്ക് ഉണ്ട്. ഒരു പിക്കാഷ് ഉണ്ടാക്കാനുള്ള ആയിട്ടുണ്ട്. ആക്സ് നമുക്ക് എന്തായാലും പതുക്കെ കൊണ്ട് ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ഇത് ഓക്കെ, അത് ഇച്ചിരി സീനാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിക്കാഷ് ഉണ്ടാക്കാൻ. ഓക്കെ, എൻ്റെ മോനെ, നമ്മൾ നെക്കിയത് നൈസായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തടിയും കാര്യങ്ങളൊക്കെ വെട്ടി വെച്ചിട്ടുള്ളതുകൊണ്ട് സീനില്ല. തടി വേറൊരാവശ്യത്തിനും കൂടാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ചിലവാക്കാത്തത്. നമുക്ക് നൈസിനൊരു പണിയാണ് കിട്ടിയത്. ഓക്കെ, പിക്കാഷ് ഉണ്ടാക്കേണ്ട നാക്സ് കുഴപ്പമില്ല, നമ്മുടെ ഇരിക്കട്ടെ. ആവശ്യമുള്ള സാധനമാണ്. എന്നാലും ഗൈസ് നൈസായിട്ടൊന്ന് എൻ്റെ പൊന്നെ. ഓക്കെ, ഇനി നമ്മൾക്ക് എന്തായാലും ഇവിടെ പോയിട്ട് ഈ അയണം എടുത്ത് വയ്ക്കാം.
ഓക്കെ, അങ്ങനെ ഒരു ക്രമമായിട്ടാണ് ഞാനെല്ലാം വെക്കുന്ന, സ്റ്റിക്കും വെച്ചേക്കാം. അതിനുശേഷം നമുക്കിപ്പം കുറച്ച് ഒരു കുറച്ച് ഡേട്ട് എടുക്കാം. ഡേട്ടിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ തന്നെ ഇപ്പം ഇനി ആക്സും ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് മൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമുക്ക് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ചെന്ന് വെച്ചാൽ വെറും കുറച്ച് കിട്ടും. ഡയമണ്ട് അല്ല, ഗോൾഡും റെസ്റ്റോണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. റെസ്റ്റോണിന് വേണ്ടിയാണ് ഞാൻ മൈൻ ചെയ്ത് കഷ്ടപ്പെട്ട്. വേറൊന്നും നേരം നമ്മളെ ഫാം ഉണ്ടാക്കാൻ റെസ്റ്റോൺ അത്യാവശ്യമാണ്. ഓക്കെ, ഇവിടെ കുഴിച്ച ഒക്കെ ഇവിടെ ബെഡുണ്ട്. എൻ്റെ മോൻ, നമ്മൾ ബെഡിനകത്താണ് ലാൻഡ് ചെയ്തിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നിറച്ചും ബെഡ്. നമ്മൾ തറ കുഴിച്ചിട്ട് അതിനകത്താണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ മോൻ ഇവിടെ എന്തോരം ഇത്രയും വില്ലേജസ് ആയിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഇത്ര വില്ലേജസ് ആയത്. നമുക്ക് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനുള്ള വില്ലേജസൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ നൈസിനൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വീണാലും അവിടെ എത്തത്തേ ഉള്ളൂ. കാണിച്ചു തരാൻ വേണമെങ്കിൽ എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നമ്മൾ കൊച്ചല്ല. ഓക്കെ, ഇത്രയും വില്ലേജസ് ആയിട്ടുണ്ട്. നമ്മുടെ ബ്രീഡർ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് എന്തായാലും മണ്ടയിലോട്ട് നൈസായിട്ട് കയറിപ്പോയിട്ട് നമ്മുടെ പണി നോക്കാം ഇന്നത്തെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ നേരെ മൈ ഓക്കെ ഇത് അടച്ചു വെച്ചേക്കാം. ഞാൻ എന്തായാലും ഇനി നേരെ അവിടെ മൈനിങ് ഏരിയ എത്തിയിട്ട് ഇനി കാണിക്കാം ഗൈസ്. ഓക്കെ, എം എൽ ജി പ്രോ ചെയ്തതാണ്, ചെറുതായിട്ടൊക്കെ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും ഒന്ന് മൈനിങ് ഏരിയയിലോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ മൈനിങ് ഇതാണ്, നമ്മൾ അങ്ങോട്ടാണ് സ്ട്രിപ്പ് ചെയ്തേക്കുന്നത്. കുറേ സ്ട്രിപ്പ് മൈനിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അത്രയ്ക്ക് റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത്. കാണിച്ചു തരാം, ഇപ്പം തന്നെ 23 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒക്കെ ദാണ്ട് ഇവിടെ ഇരിപ്പോൾ നമ്മളെല്ലാം കുഴിച്ച് കുഴിച്ച് സൈഡാക്കി എത്ര എണ്ണം ഉണ്ടോ നോക്കിയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് സ്ട്രിപ്പ് മൈനിങ് നിർത്താതെ പോയി. നമുക്ക് അയണും കിട്ടിയിട്ടുണ്ട്, പിന്നെ നമുക്ക് ഡയമണ്ട് കിട്ടിയില്ല. അതാണ് ചെറിയ സീൻ. പെട്ടെന്നൊന്നും കിട്ടുന്ന സാധനമല്ലേ ഡയമണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പെട്ടെന്നൊന്നും നമുക്ക് എന്തായാലും ഡയമണ്ട് എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതും കൂടെ ഒക്കെ എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അയൺ പിക്കാസ് ഉണ്ടാക്കുന്ന വേറെ കാര്യം, നമുക്ക് എന്തായാലും ഇവിടെ അയൺ കണ്ടോ, കുറേ എടുത്ത അയൺ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡയസ് ഇതൊക്കെ കളക്ട് ചെയ്യണം. ഒക്കെ ഉണ്ട്, ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഒരു എട്ട് പിസ്റ്റണും ഒരു ഹോപ്പറുമാണ് വേണ്ടത്. അതിന് അയണിൻ്റെ കാര്യം വേണം. ഓക്കെ, ഇവിടെ ഇരിപ്പുണ്ട് റെസ്റ്റോറൻറ്റ്. നമുക്ക് എല്ലാ ലൂട്ടും നമുക്ക് എന്തായാലും എടുക്കാം ഗൈസ്. നമുക്ക് തന്നെ ഗോൾഡ് കിട്ടിയില്ല ഗൈസ്, ഗോൾഡ് ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഇപ്പം തന്നെ ഒരു സ്റ്റാക്കാവും. എൻ്റെ മോനെ, ഒരു സ്റ്റാക്കായിട്ടുണ്ട് ഇപ്പം തന്നെ. ഓക്കെ, ഇവിടെ കുറേ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും മൊത്തം മൈൻ ചെയ്തെടുക്കാം. നല്ല രീതിക്കാണ് അങ്ങ് സ്ട്രിപ്പ് മൈനിങ് ചെയ്തത്. സ്ട്രിപ്പ് മൈനിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ട ഗൈസ്, ഇങ്ങനെ രണ്ട് ബ്ലോക്ക് നീളം ഇങ്ങനെ ഇങ്ങനെ കുഴിച്ചു പോയിക്കുന്നതാണ് സ്ട്രിപ്പ് മൈനിങ്. ഒക്കെ ഇവിടെയും റെസ്റ്റോറൻ്റ് ഉണ്ട്. അതായത് നമ്മൾ എവിടാണ്ടൊക്കെ റെസ്റ്റോറൻ്റും കാര്യങ്ങളൊക്കെ കണ്ട്. ഓക്കെ, നമുക്കെന്തായാലും മൈൻ ചെയ്യാം. ഇപ്പം കുറേ കുറേ അങ്ങനെ ഉണ്ട് ഇവിടെ എവിടാണ്ടൊക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. ടോർച്ച് നമ്മുടെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക് ടോർച്ചിൻ്റെ ആവശ്യം വന്നു. ഓക്കെ, ഇവിടെ അയണുണ്ട്, ഇതും കൂടെ എടുക്കാം. കുറേ അടുത്ത് ഇങ്ങനെ അയണും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഏകദേശം നമ്മൾ മിക്കാറും അയണിലോട്ട് ചിലപ്പോൾ നമ്മൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. ആർമർ ഒക്കെ ഇവിടെ അയൺ ബ്ലോക്ക് ഒക്കെ ആ മണ്ടയ്ക്ക് ഉരുപ്പുണ്ട്, അത് നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെ ആ അയൺ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി പോയി നോക്കാം, ഇനി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും പോയി നോക്കാം അറ്റം വരെ. ഓക്കെ, ഇവിടെ എന്താണ് ഒരു വിട. ഓക്കെ, ഇവിടെ ഗൈസ് ഇവിടെ ലാവായിരുന്നു. അന്നേരം ഞാൻ വെള്ളം ഒഴിച്ചാൽ ഒബ്സിഡിയനാക്കി. ഡയമണ്ട് പിക്കാസ് കിട്ടാതെ ഒന്നും ചെയ്യാൻ നടക്കത്തില്ല. അല്ലാതെ നമ്മളൊരു വേറെ വഴി നമ്മളെന്തായാലും സെറ്റ് ചെയ്യുന്നതാണത്. എന്നുവെച്ചാൽ നിതറെ നമ്മൾ വേറൊരു വഴി സെറ്റ് ചെയ്യുന്നതാണ്. അതിന് ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ തീർന്നെന്നാണ്. ഓക്കെ, തീർന്നിട്ടൊന്നും ഇല്ല, ഇനിയും കിടക്കുവാണ്. ഓക്കെ, എൻ്റെ മോനെ, ആ ഓക്കെ ഇപ്പം തീർന്നെന്നാണ് തോന്നുന്നത്. തീരാൻ്റെ ചാൻസ് അല്ല. ഓക്കെ, തീർന്നു കായത്, ഇനി അങ്ങോട്ടൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് മൈൻ ചെയ്ത് നോക്കാൻ പറ്റില്ല. ഞാൻ കിട്ടിയാലോ ഗൈസ്, അറിയാൻ പറ്റത്തില്ല, നമുക്ക് വല്ലതൊക്കെ കിട്ടും ഗൈസ്. ഓക്കെ, അതാ പിന്നെ മൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇത് കണക്ക് തന്നെ വല്ലതും ഉണ്ടെങ്കിൽ കാണിക്കാം. ഇനി ഞാനെന്താ ഇപ്പം നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ മോനെ, രണ്ട് സ്റ്റാക്കും ആറ്, നമുക്ക് ഇപ്പം കിട്ടിയൊക്കെ രണ്ട് സ്റ്റാക്കും 6 എണ്ണമാണ് നമുക്കെന്തായാലും ഇത് കിട്ടിയേക്കുന്ന റെസ്റ്റോറൻ്റ് കിട്ടിയേക്കുന്ന 21 അയണും കിട്ടിയിട്ടും. നമുക്കെന്തായാലും ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്തായാലും ഇനി ഉരുക്കണം, അയൺ കൊണ്ട് ഉരുക്കണം. ഞാനെന്തായാലും ഇനി മണ്ടയിലെത്തിയിട്ട് കാണിക്കാം ഗൈസ്.
പായസം നമ്മൾ വന്നപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പായസം ഞാനെന്തായാലും ഇതൊക്കെ നുഴുക്കായിടട്ട് ഓക്കെ മാറി പോയിട്ടുണ്ട്. ഇതാണ് 29 പായസം. നമ്മൾ അത്ര ഓടി നമ്മുടെ ഇതൊക്കെ കുറഞ്ഞ് ഫുഡ് ബാറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത്രയും സ്റ്റെപ്പ് കയറിയപ്പം നമ്മളെന്തോ തരം സ്റ്റെപ്പാണ് നമ്മളെ പണി ഞാൻ നല്ല താഴ്ച പോയിട്ടുണ്ട്. ഓക്കെ നമുക്കെന്തായാലും ഇനി ഇതൊന്നും ഉരുക്കട്ട് ഗൈസ്. അതിന് ശേഷം നമുക്കെന്തായാലും മണ്ടയിലോട്ടൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. നമുക്കെന്തായാലും ഈ അയണിങ് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഈ റെസ്റ്റോറൻ്റ് അങ്ങ് വെച്ചേക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ ചെസ്റ്റും ഇങ്ങനെ എടുത്തേക്കാം. നമ്മൾ കുറച്ച് ചെസ്റ്റ് ഇവിടെയൊക്കെ വെക്കാനായിട്ടും ഉണ്ടാക്കിയതാണ്. ഇനി ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോണും രണ്ട് ഇത് ഡേർട്ടും ഇങ്ങനെ എടുത്തേക്കാം. നമ്മൾ രണ്ട് ലെയർ ആണ് നമ്മളൊരു ഉദ്ദേശം താഴോട്ട് ഇറങ്ങാം. അതിന് ശേഷം നമുക്ക് എന്തായാലും ഇനി ക്രാഫ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് നൈസായിട്ടൊരു പണി വീണിട്ടുണ്ട്. തടിയുടെയും കൂടെ ഒരു ആവശ്യമുണ്ട്. അത് വേറൊന്നുമല്ല പറഞ്ഞുതരാം. നമുക്കെന്തായാലും ഇതുണ്ടാക്കാനാണ് ഗൈസ്. എന്താണ് പിസ്റ്റൺ ഉണ്ടാക്കാനാണ്. ഇപ്പം പിസ്റ്റൺ ഉണ്ടൊക്കെ ആയിരിക്കും നോക്കട്ട്. ഓക്കെ ആണ്ടേ ഉപ്പ് മാറിപ്പോയനെ. 1 2 എന്താണ് ഗൈസ് 2 എണ്ണം. ഓ ഓ തടിയില്ല ഗൈസ്, അതാണ് സീൻ. 2 3 4 5 6 7 8 ഗൈസ് 8 എണ്ണം ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ അയണിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഓക്കെ ഇതിവിടെ ഇരിക്കട്ടെ. ആ ഉരുകുന്നുണ്ട് ഗൈസ് ഉരുകട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് മണ്ട കൊണ്ട് വയ്ക്കാം. ആ ആ മണ്ട കൊണ്ട് വയ്ക്കാൻ വരട്ടെ. ഓക്കെ നമ്മൾ ഇപ്പോഴാണോ ആലോചിച്ചത്. ഒരു ഹോപ്പർ അതും കൂടെ മതി. ഇനി നമ്മുടെ ഉള്ള അയണെന്ന് വെച്ചാൽ ഓ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അയൺ. നമുക്കെന്തായാലും ഇതാണെന്ന് മണ്ട കൊണ്ട് വയ്ക്കട്ടെ. ഇനി വേണ്ട ടൈംസ് ഐറ്റംസ് മൊത്തം ആകെ എന്തായാലും മണ്ട കൊണ്ട് വയ്ക്കാൻ. വാല്യബിൾ ടെസ്റ്റാണിത്. ഇതിനകത്ത് ഈ അയണ ഇരിക്കട്ട്. ഓക്കെ ഇനി തടിയുടെ ടെസ്റ്റ്, ഈ തടിയൊക്കെ പോട്ടെ. ഓക്കെ നമ്മൾ ഈ ലീവ്സും കാര്യങ്ങളൊക്കെ വെട്ടി വെച്ചേക്കുവാണ്. പിന്നെ ഗ്ലാസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതുണ്ടാക്കാനാണ്, ബില്ലേ ഇത് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനാണ്. ലീവ്സ് നമുക്ക് പിന്നെ അവിടെ ഇടാനാണ്, വേറൊന്നും വേണ്ട ഗൈസ്. ഓക്കെ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് എന്തായാലും ഇനി താഴോട്ട് പോവാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ല സ്ഥലമാണ് ഗൈസ്. അല്ല വേറൊന്നും വേണ്ട, ഒരു നല്ല സ്ഥലമാണ് ഇനി വേണ്ട. ഓക്കെ ആ ഒരു സ്ഥലം കണ്ട് വെച്ചത്. നമുക്ക് എന്തായാലും ഇവിടെ പണിയാം ഗൈസ്, അതായിരിക്കും ഇച്ചിരി കൂടെ സേഫ്. ഇവിടെ ആയിട്ട് പണിയാം. നമുക്കെന്തായാലും ആദ്യം തന്നെ കോബിൾ സ്റ്റോൺ ഇങ്ങനെ എടുക്കാം. എൻ്റെ മോനെ സോമിലിക്ക് ഓ അടിച്ചടിച്ച് എൻ്റെ മോൻ. ഇതെന്താണ്? ആഹാ സൂപ്പർ. നമ്മളിപ്പോൾ ചത്തനേസ്. ഫുഡ് കഴിക്കാൻ വേണ്ട, ഫുഡ് വേണ്ട, ഫുഡ് വേണമെങ്കിൽ വേണ്ട. നമുക്ക് എന്തായാലും ഇവിടെ ഒരെണ്ണം 1 2 ഇങ്ങനെ നമുക്ക് എന്തായാലും ഓ മാറിപ്പോന്നേ. നമുക്കെന്തായാലും ഇവിടെ ഇങ്ങനെ 2 ബ്ലോക്ക് ഇടാം. 1 2 ഓക്കെ ഇപ്പം സെറ്റ്. ഇനി നമുക്ക് എന്തായാലും 7 പിസ്റ്റൺ വയ്ക്കണം. അതൊരു ചെറിയ സീനാണ്, കാണിച്ചു തരാം. പിസ്റ്റൺ എടുക്കാം, നമുക്ക് ക്രൗച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം. ഓക്കെ പിസ്റ്റൺ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ അത് വേറൊന്നും ഒരു കാര്യമില്ല. നമുക്കെന്തായാലും ഇത് കണ്ടായി. 1 2 3 4 5 6 7 ഓക്കെ 1 8 ഇത്ര മതി കഴിച്ചു, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്കെന്തായാലും ഈ കുഴിയിലോട്ട് ഇറങ്ങി നിന്ന് ക്രൗച്ച് ചെയ്തിട്ട് ഓക്കെ 1 2 3 4 5 എന്തോ അതെന്താണ് ഗൈസ്? എൻ്റെ മോനെ ഒരു നശിച്ച ക്രീപ്പർ എവിടുന്നാണ്ട് വന്ന് പൊട്ടിത്തെറിച്ച്. അതാണ് ഇത്ര സീനായത്. നമ്മൾ ചെയ്തെല്ലാം പോയി. ഇത് മൊത്തം നമുക്കെന്തായാലും അടയ്ക്കാം. നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരുന്നപ്പോൾ പൊട്ടിച്ചു വന്നു. ഇനി വേറൊന്നും സമയമില്ലായിരുന്നു പൊട്ടിക്കാൻ. നമുക്കെന്തായാലും മൊത്തം അങ്ങ് അടയ്ക്കാം. ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് അതാ ഇവിടെയും കൂടെ നിറച്ചേക്കാം. ഓക്കെ അത് സെറ്റിന് ഞങ്ങൾക്ക് അന്നേരം പിസ്റ്റൺ വയ്ക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് പൊട്ടി ഗൈസ്. ഓക്കെ ഇപ്പോൾ സെറ്റ് അവിടെ നിൽക്ക്. ഓക്കെ ഇങ്ങനെ തന്നെ വയ്ക്കാൻ ബാക്കി. 4 3 2 1 ഗൈസ് തീർന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം. അയ്യോ കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഓ സീൻ.
ഈ ക്രീപ്പറിന് ഞാൻ എന്തു ചെയ്യണം? ഇനി ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ വേറൊന്നുമില്ല, കോബിൾ സ്റ്റോൺ എടുക്കുക. ഓക്കെ, അവിടെ അല്ല ഗൈസ്, തെറ്റിപ്പോയിട്ടുണ്ട്, ഇവിടെ ആയിട്ടാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇട്ട് പോകണം. ഇനി എല്ലാ സീനൊന്നും ഇല്ല. ഇനി ഓക്കെ, ക്രൗ ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ താഴെ പോകും. താഴെ ചെറിയ ഹൈറ്റേ ഉള്ളൂ, രണ്ട് ബ്ലോക്ക് ഹൈറ്റേ ഉള്ളൂ. ഓക്കെ, ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് ഡേട്ടിട്ട് അടയ്ക്കാം. അതിന് ശേഷം ഗൈസ് ഇനിയുള്ളതെന്ന് വെച്ചാൽ തുടർ കല്ലിട്ടത് നമുക്ക് കയറാൻ വേണ്ടി. ഇനി നമുക്ക് റെസ്റ്റോൺ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, നമ്മളങ്ങനെ റെസ്റ്റോൺ ഇവിടെ വരെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ റെസ്റ്റോൺ ആവശ്യമില്ല. ഓക്കെ, നമ്മളൊരു കാര്യം എടുക്കാൻ മറന്നു, നമുക്ക് തന്നെ പോയിട്ട് ലിവർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, ലിവറിൻ്റെ റെസിപ്പി എനിക്ക് അറിഞ്ഞുകൂടെ കറക്റ്റായിട്ട്. സ്റ്റിക്കാണ്ട് വേണം ഒന്ന് സ്റ്റിക്ക് എടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ലിവർ, ഓക്കെ ലിവർ കിട്ടിയിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങാം. എല്ലാം നമ്മൾ പെട്ടെന്ന് കിട്ടാമെന്നാണ്. ഓക്കെ, ഇനി പോയിട്ട് ഈ ലിവർ അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഓക്കെ എൻ്റെ പണി ഇങ്ങനെ താന്നിരിക്കും. ഇനി ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബക്കറ്റ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ ഇവിടെ നിന്ന് വെള്ളം എടുക്കാം. ഇതാണൊരു ചെറിയൊരു ഇൻഫിനിറ്റി കൊള്ളാം, അത് വില്ലേജസ് കെട്ടി വെച്ചാണ്. ഓക്കെ, അവിടെ ഒരെണ്ണം ഒഴിച്ചിട്ട് ഒന്ന് കയറ്. ഇതെന്തോന്ന്? ഓ, ഇതെന്തോ അടേ, കയറ് കയറ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടോട്ട് ഒഴിക്കാം. അന്നേരം അത് സെറ്റായി. ഇനി ഇവിടോട്ട് ഒഴിക്കാം, അത് സെറ്റായി. ഇനി ഇവിടോട്ട് ഒഴിക്കാം, അതും വളരെ വളരെ സെറ്റ്. ഓക്കെ, ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് നമുക്ക് മണ്ടേലും കൂടെ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഇൻഫിനിറ്റി കോളം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, ഇതിപ്പോൾ ഒരു ഇൻഫിനിറ്റി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ ലിവർ വെള്ളാക്കുമ്പോൾ എൻ്റെ മണി ഇങ്ങനെ വെള്ളം വരും. ഇങ്ങനെയല്ല വെള്ളം വരുന്നത്, ഞാൻ അത് കാണിച്ചു തരാം ഇനി എങ്ങനെ വെള്ളം വരുന്നതെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളവിടെ ഒരു ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. ഓക്കെ, ഇത് ഇതിനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ്, ഏഴ്, എട്ട് വയസ്സ്. ഓക്കെ, ഇപ്പോൾ സെറ്റിനെ ഒക്കെ എന്നാലും പോയിട്ടൊന്ന് പൊക്കി നോക്കാം. ഓക്കെ, ഇവിടം വരെ വെള്ളം വരും. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊരു പണി പറ്റി. ഞാൻ പോയിട്ട് സ്റ്റെയറൊന്ന് എടുക്കണം, സ്റ്റെയറിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സ്റ്റെയറുണ്ടെന്നാണ് തോന്നുന്നത് അത്യാവശ്യം. ഒന്ന് കയറ്, സമയമില്ലെന്ന് കയറ്. ഓക്കെ, തടിയുടെ, ഓ തടിയുടെ ചെസ്റ്റ്. അയ്യോ, ആറ് സ്റ്റെയറേ ഉള്ളൂ ഗൈസ്, ഇത് മിക്കവാറും പോരാ. നമുക്ക് എന്തായാലും ഒരു കുറച്ച് സ്റ്റെയറും കൂടെ ഉണ്ടാക്കേണ്ട വരും. അതിനുവേണ്ടി ഞങ്ങൾ എന്നാൽ കുറച്ച് തടി ഉണ്ടാക്കാം. ഓക്കെ, ജുബോസോ അതൊന്നും വേണ്ട, പത്തെണ്ണവും പോരാ എന്നാണ് തോന്നുന്നത്. ഓക്കെ, പതിനാല് മതിയായിരിക്കും ഗൈസ്, വേണ്ട, പതിനാലല്ല. ഓ, ഇതാണ് ഗൈസ് സീൻ ഗൈസ്. ഓക്കെ, ഓ ചെസ്റ്റ് തുറക്കുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ, പതിനെട്ട് ഇത് മതിയായിരിക്കും. നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങാം. ഓക്കെ, നമ്മളിങ്ങനെ ഇപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ ഇത് പൊട്ടിക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ വെച്ചത് നൈസായിട്ടൊന്ന് തെറ്റി, തെറ്റിയിട്ടില്ല, ഇത് നോക്കാൻ തന്നെയാണ് വെക്കേണ്ടത്. ഓക്കെ, എന്തായാലും ഇവിടെ ഇത് പൊട്ടിക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് എട്ട് വയസ്സ്. ഇനി ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ഓ, കുഴിക്കകത്തോട്ട് നടങ്ങ്. ഓക്കെ, ഇവിടെ ഒരു കുഴി ഇതാ നടക്കാം, ആ ക്രീപ്പർ പൊട്ടിയതാണ്. ഇനി നമുക്ക് സ്റ്റെയർ ഇങ്ങനെ വെക്കണം ഗൈസ്. ഓക്കെ, തെഗിയതെന്നാണ് തോന്നുന്നു, കറക്റ്റ് സമയം മാറി വീരാൻ കണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തായാലും ഓരോ ബക്കറ്റ് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഗൈസ്, അതാണ് ഇനി അടുത്ത പണി.
ഒരു കോബിൾസ്റ്റോൺ കൂടെ ഇടാം. ഗൈസ് ഞാൻ എന്തായാലും ഇത് അപ്പുറത്തെ സൈഡും കൂടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടു. അപ്പോഴും ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങ് കവർ ചെയ്യാം. ഇതാ അറിയാതിരിക്കാനാണ് കവർ ചെയ്യുന്നത്. ഇനി ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ടൊരു ഒരു ഹോ എടുത്തിട്ട് വരാം. ഹോ എവിടെയാണോ എന്തോ നമുക്കെന്തായാലും പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ടൂൾസിൻ്റെ ടെസ്റ്റിൽ കാണും. എന്നുവെച്ചാൽ നമുക്ക് ടൂൾസ് ഉണ്ട് അല്ല, ടൂൾസിൻ്റെ ടെസ്റ്റ് ഉണ്ട് ഗൈസ്, അതിനകത്ത് കാണും. ഓക്കെ, പറഞ്ഞ കണക്ക് തന്നെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ കാര്യം ഇപ്പം തീരാറായിട്ടുണ്ട്. മിക്കവാറും ഇത് ചാവാ. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെ മിക്കവാറും ഒരിതേ ചെയ്യത്തോളായിരിക്കും. ഓക്കെ, ഇങ്ങനെ 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 മൊത്തം ചെയ്യാം ഗൈസ്. ഞാനെന്തായാലും ഇങ്ങനെ കേട്ടു. പിന്നെ ഇത് ഒരു ലെയറാണ് മിക്കവാറും ഇന്ന് ഓക്കെ തീർന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ മിക്കവാറും ഇന്ന് ഇത് ഒരു ലെയർ ഞാൻ ചെയ്യത്തുള്ളായിരിക്കും, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ രണ്ട് ലെയർ ചെയ്യും, ചിലപ്പോൾ ഒരു ലെയർ ചെയ്യും. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും പോയിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. നമ്മൾ പിന്നെ മറ്റേ വീറ്റ് വാങ്ങും അവിടെ നിന്നിട്ട് കളയുന്നതായിരിക്കും, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ എന്തായാലും മൊത്തത്തിൽ എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇതുവരെ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുത്ത ബെല്ലേക്കണം തന്നെ വിളി. അപ്പോഴും എൻ്റെ അടുത്തോട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് എത്തു. അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് അങ്ങ് പൊട്ടിച്ചേക്കുക. ഇനി ഒക്കെ തന്നെ പോയിട്ട് പിസ്റ്റൺ ഒന്ന് പൊക്കി നോക്കാം, എവിടം വരെ വെള്ളം പോകുന്നുണ്ടെന്ന് അറിയാൻ നേരം. ഓക്കെ, ഇവിടം വരെ വെള്ളം വരുന്നോള്. ഓക്കെ 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 ഗൈസ്, ഇത് ഇനി രണ്ട് ലെയറാക്കാൻ വേറൊരു പണിയില്ല. ഇവിടുന്ന് കണ്ടായി ഇങ്ങോട്ട് രണ്ട് ലെയർ അറക്കിയാൽ മതി. ഓക്കെ, എന്നാൽ ചിലപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഗൈസ്. ഓക്കെ, ഇത് ഇവിടെ രണ്ട് ലെയർ ആക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, ഇവിടെ രണ്ട് ലെയർ ആക്കാൻ ഇത് പറ്റത്തില്ല. ഓക്കെ, വേറൊന്നുമല്ല ഇവിടെ രണ്ട് ലെയർ അല്ലെങ്കിലും ആക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മുടെ വഴിയിലോട്ട് ചെന്ന് ഇറങ്ങും കഴിച്ചത്, അതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് അടച്ചാൽ ഇവിടെ ആവശ്യമില്ല ഇതിൻ്റെ. ഓക്കെ ഓ, കഷ്ടപ്പെടുമോ? ഓക്കെ, അങ്ങനെയൊരു ഡേറ്റ് വെച്ച് ഇങ്ങനെ അങ്ങ് അടയ്ക്കാൻ, അതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. മൊത്തം പൊട്ടിച്ചെടുക്കാം. എന്താണ് ചോദിച്ചത് ഇങ്ങനെ? ഓ, അത് ഞാൻ മിക്കവാറും ചാടി ചാടി കുഴയുന്നു. ഓക്കെ, ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളു. ഓക്കെ, അപ്പം അത് സെറ്റായിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കുഴിക്കണം. മിക്കവാറും വെള്ളം പോക്കെ വെള്ളം വരുന്നുണ്ട്. അത് എന്താന്ന് പറഞ്ഞു തരാം. ഓക്കെ, കുഴിക്കാം. ഇങ്ങോട്ടും കൂടെ വെള്ളം വരുമോ? ഓക്കെ, വെള്ളം ഇങ്ങോട്ട്. ഓക്കെ, വെള്ളം വരെ ഒരു പണിയുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ വെള്ളം വന്നു, വെള്ളം വരേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഇനി ഒരു ചെസ്റ്റ് എടുക്കാം. ഈ വെള്ളം തൽക്കാലത്തേക്ക് അടച്ചു വയ്ക്കാം. ഓ, ഇതിന് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് നമുക്ക് എന്തായാലും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ക്രൗച്ച് ചെയ്ത് നിന്നിട്ട്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലും ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പം നേരെ ചെസ്റ്റിൽ പോകുന്ന കാണാം. ഇനി ഞങ്ങൾക്ക് എന്തായാലും ഇവിടെയും കൂടെ പൊട്ടിക്കാം, ക്രൗച്ച് അങ്ങ് മാറാം. ഓക്കെ, ഇനി ശരി, ഇതങ്ങ് പൊട്ടിക്കാം ഗൈസ്. ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്, അടുത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്, പക്കാ പക്ക ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അടയ്ക്കാം ഗൈസ്. ഇങ്ങനെ വേണമെങ്കിൽ ചുമ്മാ രസത്തിൽ ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഓക്കെ, ഈ വെള്ളം അങ്ങ് അടച്ചു വയ്ക്കാം. ഓക്കെ, വെള്ളം അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും പോയിട്ട് വീറ്റ് സീഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം.
ഒക്കെ നമുക്ക് തീരെ ഫുഡില്ല, ഫുഡ് കഴിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് ഇനി ഇതങ്ങ് വിളവെടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കിട്ടുന്ന സീഡ് കൊണ്ട് നമുക്ക് എന്തായാലും അവിടെ നടാം. ഇതിനെക്കാട്ടും വലുതാണ് അത് ഇച്ചിരി. നമുക്ക് എന്തായാലും അത് രണ്ട് ഇതാക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ സ്ഥലമില്ലാത്തതിൻ്റെയാണ്. ഞങ്ങൾക്ക് വീട്ടത്യാവശ്യം കിട്ടുന്നത്. ഇനി ഇത് വേണ്ട, ഇനി അത് നമ്മൾ കളയുന്നതായിരിക്കും. ഇവിടെ അല്ല ഇനി കൃഷി, നമ്മളിനി അവിടെ ആണ് കൃഷി. ഓക്കെ, നമുക്കെന്തായാലും ഓക്കെ, നമുക്കെന്തായാലും ഇനി പോയിട്ട് ഇത് കൊണ്ട് നടാം. നമുക്കെന്തായാലും എത്ര സീഡ്? ഓക്കെ, 48 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് മതിയായിരിക്കുമെന്ന് തോന്നുന്നത്. നമുക്കെന്തായാലും പോയിട്ട് ഇത് കൊണ്ട് നടാം. ഓക്കെ, ഇത് മതിയെന്നാണ് തോന്നുന്നത്. നമുക്ക് നൈസായിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ ഇത് പോവും. ഓക്കെ, നമുക്കെന്തായാലും ഇതിവിടെ നടാം. നമുക്കുള്ളത് ഇപ്പം നടാം ഗൈസ്. ഓക്കെ, തികയത്തില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളൊരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ തീരുമാനമുണ്ട്. നാളത്തെ വഴി ചിലപ്പോൾ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും സീഡ് തികയുമെന്ന് തോന്നുന്നു. ഓക്കെ, സീഡ് കറക്റ്റാണ്, എല്ലായിടം ആയിട്ടുണ്ട്. ഇനി ഇത് വളരണം. വളരാൻ വേണ്ടി നമ്മൾ വേണമെങ്കിൽ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം, ഇച്ചിരി ലൈറ്റും ആവും. ഓക്കെ, അങ്ങനെ ഇവിടെ മൊത്തം ടോർച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഇത് വളരുമെന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും മൊത്തം ഇവിടെ മൊത്തം ടോർച്ച് വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ടോർച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫാം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി വളർന്നാലേ ഇത് വിളവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. നമുക്കാണെങ്കിൽ ഇതിപ്പോൾ വേണമെങ്കിൽ വളർത്തിയെടുക്കാം. നമുക്കെന്തായാലും ബോണൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്കെൽറ്റൺ ഫാമിൽ നിന്ന് ബോണും കാര്യങ്ങളൊക്കെ എടുത്ത് ബോൺ വീലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ നാളെ ട്രീ ഹൗസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ട്രീ ഹൗസിന് നമുക്കെന്തായാലും ഒരു ട്രീ നടണം. അതിനുണ്ട് നമുക്ക് എന്തായാലും സാപ്ലിംഗ്സ് എടുക്കാം. അതിനുശേഷം നമുക്കെന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു സാപ്ലിംഗ്സ് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഇത് കൊണ്ട് വേറെ എവിടെയെങ്കിലും നടാം. നമുക്ക് മരത്തിന് ആവശ്യം വരുമ്പോൾ നമുക്ക് എന്തായാലും അത് മുറിച്ചെടുത്താൽ മതി. ഓക്കെ, ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ചുമ്മാ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വെച്ചങ്ങ് പോയാൽ മതി. ഓക്കെ, ഞങ്ങൾക്ക് എന്തായാലും ഈ സാപ്ലിംഗ്സ് മൊത്തം ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ചുമ്മാ വെച്ചാലും മതി, ഇത് കിളിക്കും. ഇങ്ങനെ വെച്ചാൽ ഇത് കിളിക്കാൻ പാടാണ്. വിളിച്ചിട്ട് ഡിസ്റ്റൻസ് ഇട്ട് വെക്കണം. ഓക്കെ, നമ്മൾക്ക് എന്തായാലും ഇനിയും ഉണ്ട്. നമുക്ക് എന്തായാലും ഇതൊക്കെ ഇവിടെയൊക്കെ അങ്ങ് നട്ടേക്കാം. ഇപ്പം ഇത്രയും ഇവിടെയും കൂടെ ഒന്ന് നട്ടേക്കാം. നമ്മുടെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന പോലെ ടപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മറ്റേ നെക്സ്റ്റ് ഞാൻ വീഡിയോ വേണ്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ബൈ ഗൈസ്.